എന്താണ് പാലക്കാടിന്റെ രാഷ്ട്രീയത്തെ നിർണായകമാക്കുക? നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് കണ്ണാടി പഞ്ചായത്തിന്റെ പ്രത്യേകത? ആ പഞ്ചായത്തിന്റെ സാഹചര്യം എന്താ, അത് ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. പാലക്കാട് മുനിസിപ്പാലിറ്റി, കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പിരായിരി ഗ്രാമപഞ്ചായത്ത്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ നാല് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിക്കുന്നു, കണ്ണാടിയിൽ ഇടതുമുന്നണി, അതേസമയം പിരായിലും മാത്തൂരിലും UDFന്റെ ഭരണ സംവിധാനമാണ്. അതായത് CPMന് സ്വാധീനമുള്ള കണ്ണാടി പഞ്ചായത്തിന്റെ രാഷ്ട്രീയം ആ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമോ എന്നും കൂടി നമുക്ക് പരിശോധിക്കാം. MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, പാലക്കാടിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ എത്ര കണ്ട് അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും? പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കാം കണ്ണാടി പഞ്ചായത്തും അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയം. പാലക്കാട് തദ്ദേശ സ്ഥാപനങ്ങൾ നിർണയിക്കുന്ന രാഷ്ട്രീയം അങ്ങേറ്റം നിർണായകമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി, കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പിരായിരി ഗ്രാമപഞ്ചായത്ത്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ നാല് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പാലക്കാടിൻ്റെ ജനവിധി നിർണയിക്കുന്നതിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വാധീനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നഗരമേഖലകളിൽ BJPയുടെ ആധിപത്യം, സ്വാധീനം കൂടുതലാണ് അവിടെ. അതുകൊണ്ടുകൂടിയാണ് അവിടെ BJP അവിടെ രണ്ടാം സ്ഥാനത്ത് വരുന്നതിൻ്റെ കാരണം. 2016 2021 ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് ഇടതുമുന്നണിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് അവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് സ്വാധീനം ഉറപ്പിക്കുന്നത്. അതായത് ഒരു കാലത്തെ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് KK ദിവാകരനൊക്കെ അവിടെ വിജയിച്ചു കയറി ആ പാലക്കാട് മണ്ഡലം ആ സീറ്റ് കൈവിട്ടു പോവുകയായിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ കടന്നുവരവാണ്, ഷാഫി പറമ്പിന് ആ മണ്ഡലത്തിലുണ്ടാക്കിയ സ്വാധീനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചത് നേട്ടമായത്. പക്ഷേ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് നിന്നും CPM പിന്തള്ളപ്പെടുമ്പോൾ അവിടെ മാറിയ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ്. BJPക്ക് സംസ്ഥാനത്ത് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരുന്നില്ല പാലക്കാട്. പക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ BJP വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ അവിടെ ഇത്തവണ എങ്ങനെയാവും തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യവും നിർണായകമാണ്. ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ നീക്കങ്ങൾ. പാലക്കാട് കണ്ണാടി ഗ്രാമപഞ്ചായത്തിന്റെ രാഷ്ട്രീയം കൂടി നമുക്ക് പരിശോധിക്കാം. എന്താണ് കണ്ണാടി പറയുന്ന രാഷ്ട്രീയം? MG മിഥുൻ ചേരുന്നു. മിഥുൻ, എങ്ങനെ? സഹിത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡാനും അരുണും പറഞ്ഞതുപോലെ തന്നെ 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വിലയിരുത്തൽ, അതായത് ഒരു ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥി മുന്നിലേക്ക് പോകും, പക്ഷേ BJP അവിടെ അക്കൗണ്ട് തുറക്കുമെന്നൊക്കെ തോന്നിപ്പിച്ച ഒരു തരത്തിലുണ്ടായിരുന്നു. അവിടെയാണ് കണ്ണാടി പഞ്ചായത്ത് വളരെ നിർണായകമാവുകയും ചെയ്തത്. അതായത് 2020 കണ്ണാടി പഞ്ചായത്ത് LDFനൊപ്പം നിന്നതാണ്. അവിടുത്തെ തദ്ദേശ സ്ഥാപനം LDFനൊപ്പം നിന്ന ആ പഞ്ചായത്തിൽ അവിടുത്തെ വോട്ടെണ്ണിയപ്പോഴാണ് ഒരു പക്ഷേ ഷാഫി പറമ്പിന് കുറച്ചുകൂടെ മേൽക്കൈ നേടിക്കൊടുക്കുകയും ഒപ്പം തന്നെ വിജയിച്ച് വരാൻ തയ്യാറാകുകയും ചെയ്തത്. അത്തരത്തിൽ ഉള്ള സാധ്യതകൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇത്തവണയും കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചൊപ്പം തന്നെ മാത്തൂർ, പിരായിരി ഈ രണ്ട് പഞ്ചായത്തുകളിലും കൃത്യമായി തന്നെ ഒരു UDFന്റെ ആധിപത്യം ഉണ്ട് എങ്കിൽ പോലും തന്നെ അവിടെയൊക്കെ തന്നെ BJPയുടെ ഒരു കടന്നുകയറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് 2021 വലിയ മുന്നേറ്റം നടത്താൻ ഈ ശ്രീധരനെ കൊണ്ട് സാധിച്ച പഞ്ചായത്തുകളാണ് ഈ പറയുന്ന പിരായിരി, ഒപ്പം തന്നെ മാത്തൂർ, ഒപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഈ മൂന്നിടത്തും കൃത്യമായ ആധിപത്യം വെച്ച് പുലർത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ വരുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, കഴിഞ്ഞ തവണ മത്സരിച്ച ഷാഫി പറമ്പിലായിരിക്കില്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലുമാണ് വരുന്നതെങ്കിൽ തന്നെ അവർക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നമുക്ക് കണക്കിലാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കണ്ണാടി പഞ്ചായത്ത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. കാരണം കണ്ണാടി പഞ്ചായത്തിൽ നിലവിൽ LDF ഭരണമാണ് നടക്കുന്നത്. അവിടുത്തെ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം പിന്നീട് രാഷ്ട്രീയ വശങ്ങളൊക്കെ നോക്കുമ്പോൾ AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പക്ഷേ അവിടെ കൃത്യമായി തന്നെ ആ രാഷ്ട്രീയ സ്വാധീനം വെച്ച് പുലർത്തുകയും ഒപ്പം തന്നെ അന്ന് UDF നേതാക്കൾ പറഞ്ഞതിന് പുറമെ തന്നെ ആ LDFന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അവിടെ ഒരു കാരണവശാലും BJP അക്കൗണ്ട് തുറക്കില്ല എന്നടക്കമുള്ള ഒരു ആത്മവിശ്വാസം അന്ന് LDF സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ LDFന്റെ നേതാക്കൾ വെച്ച് പുലർത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കണ്ണാടി പഞ്ചായത്തിലെ ആകെയുള്ള 15 വാർഡുകളാണുള്ളത്. ഈ 15 വാർഡുകളിൽ കൃത്യമായ മേധാവിത്വം പുലർത്താൻ 2020 LDFന് സാധിച്ചുവെങ്കിൽ പോലും തന്നെ ഇത്തവണയും അവിടെ UDF സ്ഥാനാർത്ഥിക്ക് ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പക്ഷേ LDFും ഇത്തവണ കഷ്ടമുറക്കി തന്നെയാണ്, അതായത് പാലക്കാട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഷാഫി പറമ്പിൽ
യിലൂടെ കെ കെ തിരുവാരൻ നിന്ന് ഷാഫിപ്പറമ്പിൽ തട്ടിയെടുത്ത ആ സീറ്റ് തിരികെ എൽ ഡി എഫ് പാളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തവണ എൽ ഡി എഫ് മുന്നണിയും അവിടെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണാടി പഞ്ചായത്തിൽ അവർ കൃത്യമായ ആധിപത്യമുണ്ട്. അവർ നേരത്തെ തന്നെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രണ്ടാമതായിട്ടുള്ളത് പിരായിരി, ഒപ്പം തന്നെ മൂന്നാമതായിട്ടുള്ളത് മാത്തൂർ. ഈ രണ്ട് പഞ്ചായത്തെങ്കിലും യു ഡി എഫിന് കൃത്യമായ വേരോട്ടമുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ മേൽക്കൈ ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഈ തരൂർ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവിടുത്തെ ജില്ലാ തലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്, സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ഭിന്നത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ചില അതൃപ്തികൾ നേതാക്കൾ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതായത് ഒന്ന് പറയുന്നത് കെ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണമെന്നുള്ളൊരു വിഭാഗം പറയുന്നു, അതേസമയം ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു ആവശ്യമായി മറുവിഭാഗവും നിലനിൽക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ആണ് ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾ തന്നെ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ഭിന്നതയിൽ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ മേൽക്കൈ നേടിയിട്ടുള്ള മാത്തൂർ, പിരായിരി അടക്കമുള്ള മേഖലകളിൽ തങ്ങൾക്ക് ഉണ്ടായ ആ മേൽക്കൈ തവണ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കൂടി ബി ജെ പി നേതൃത്വം എത്തുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 2020 നേടിയെടുത്ത ആ രണ്ട് പഞ്ചായത്തും നിലനിർത്തിയ യു ഡി എഫിന് അവിടെ ഇത്തവണ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതിനുവേണ്ടി കൃത്യമായ ഇടപെടൽ അവിടുത്തെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്, ജില്ലാ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം തന്നെ ഷാഫിപ്പറമ്പിലിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, ഷാഫിപ്പറമ്പിൽ ഒരു സൗമ്യനായ മുഖമാണ്, ഒപ്പം തന്നെ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ വോട്ടുകൾ തിരികെ യു ഡി എഫ് പാളത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് എന്തായാലും പ്രധാനമായും യു ഡി എഫ് വെച്ച് പുലർത്തുന്നത്. എന്തായാലും കണ്ണാടി പഞ്ചായത്ത് തന്നെ ഇത്തവണയും നിർണായകമാകുമെന്നുള്ള ഒരു കാര്യം, അത് പ്രധാനമായും അവിടുത്തെ എൽ ഡി എഫ് നേതാക്കൾ പറയാതെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണയും കണ്ണാടി പഞ്ചായത്ത് തന്നെയാണ് പാലക്കാട്ടെ ഒരു നിർണായക പഞ്ചായത്തായി മാറാൻ പോകുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് സൈദ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പാലക്കാടും ചേലക്കരയും പറയാൻ പോകുന്ന രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് വരാം. ബി ജെ പിയുടെ സാധ്യതകളും പരിശോധിക്കാം വേഗത്തിൽ.